സൂറത്തുന്നാസ് പാരായണമാണ് നമുക്ക് പരിശീലിക്കുവാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം ശേഷം പാരായണം ചെയ്യാം നിങ്ങളും എൻ്റെ കൂടെ പാരായണം ചെയ്യുക കുൽ ഈ പദത്തിലെ ക്വാഫ് തഫ്ഹീം നൽകി പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം ഇതിൽ ആയിന് സാല് എന്നീ അക്ഷരങ്ങൾ കൃത്യമായ മഹ്രജിൽ നിന്ന് ഉച്ചരിച്ച് പാരായണം ചെയ്യുക തെറ്റുകൂടാതെ അത് വ്യക്തമായി ഉച്ചരിക്കണം ആയിൻ തൊണ്ടയുടെ മധ്യവും വേൽ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുമാണ് മഹ്റജ് ബിയോറോബി റോ ഇൻ്റെ തഫ്ഖീം സൂക്ഷിക്കണം െ തഫ്കീം ചെയ്ത് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ് ബി ഇതിലെ നൂൻ മുശബ്ദത ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം രണ്ട് ഹറക്കത്തിന്റെ അളവിൽ ഉന്നത്ത് നൽകണം എന്നർത്ഥം ഈ സുറത്തിലെ എല്ലാ വചനത്തിലും നൂൻ മുഷദ്ദദ വന്നിരിക്കുന്നു ശ്രദ്ധ നൽകപ്പെട്ട നൂൻ അവസാനത്തെ വചനത്തിൽ രണ്ട് പദങ്ങളിൽ വന്നിട്ടുണ്ട് മിനൽ ജിന്നതി വന്ന ഈ എല്ലാ ശബ്ദം നൽകപ്പെട്ട നൂനും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് എല്ലാ വചനത്തിൻ്റെയും അന്ത്യത്തിൽ ദീർഘം നൽകി വഖഫ് ചെയ്യാവുന്നതാണ് ഈ ദീർഘത്തിന് അൽമദുൽ സുക്കൂൻ എന്ന് പേര് പറയുന്നു വഖ്ഫിനു വേണ്ടി താൽക്കാലിക സുക്കൂൻ വരുന്നതിനാൽ അതിന് മുമ്പിൽ ഉള്ളതുകൊണ്ട് ആ ദീർഘാക്ഷരത്തെ ഒന്നുകിൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ കസർ ചെയ്ത് മതിയാക്കാവുന്നതാണ് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം ഇതിന് കസർ എന്ന് പറയുന്നു ചുരുക്കൽ എന്നർത്ഥം അല്ലെങ്കിൽ നാല് ഹറക്കത്തിൻ്റെ അളവിൽ തവസ്വത്ത് അഥവാ മിതത്വം സ്വീകരിക്കാം അതുമല്ലെങ്കിൽ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാഴ് ചെയ്യാം പൂർത്തിയാക്കാവുന്നതാണ് ഇപ്രകാരം അടുത്ത വചനങ്ങളിലെല്ലാം ഇതിൽ സക്കിനൂനെ ഇഹ്ഫ ഹക്കീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മീശരി എൽ വാവിൻ്റെ ഉച്ചാരണം പ്രത്യേകം സൂക്ഷിക്കുക ശ്രദ്ധിക്കേണ്ടതാണ് വാവിൻ്റെ മഹ്റജ് ഉത്ഭവസ്ഥാനം രണ്ട് ചുണ്ടുകളാണ് വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വൃത്താകൃതിയിലാവുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇതിലെ ഹായിന് തഫ്ഖീം നൽകി പെരുപ്പിച്ചു സ്വരഭാരത്തോടെ ഉച്ചരിക്കണം ഇതല്ലാത്ത മറ്റു അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കേണ്ടതുമാണ് എന്നാൽ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതിരിക്കണം അതും ശ്രദ്ധിച്ചുകൊണ്ട് فأرعن أمسية من الجنة والناس فأرعن أمسية بسم الله الرحمن الرحيم قل اعوذ برب الناس ملك اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس സൂറത്തുന്നാസ് പാരായണമാണ്